ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു പഴംപൊരി ആയിട്ടായിട്ട് ആണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള പഴംപൊരിയാണ്. ഗോതമ്പ് പൊടിയാന്ന് തോന്നുകയില്ല, നല്ല ടേസ്റ്റാണ്. നല്ല എന്താണ്, പൊങ്ങിയിരിക്കും, നല്ല സോഫ്റ്റാണ്, ക്രിസ്പ്നെസ്സും ഉണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പാകമായിട്ടുള്ള പഴം നോക്കിയിട്ട് എടുക്കട്ടെ. നമ്മൾ എന്ത് മൈദ വെച്ചിട്ടായാലും ഗോതമ്പ് പൊടി വെച്ചിട്ടായാലും പഴം നന്നായി പാകമായാലാണ് നല്ല ടേസ്റ്റുള്ള പഴംപൊരി ഉണ്ടാവും. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്ലൈസുകൾ കനം കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് തോലോട് കൂടിയിട്ട് പഴം നന്നായിട്ട് ആദ്യം തന്നെ വാഷ് ചെയ്തതിന് ശേഷം ഈ തോലോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ തോലോട് കൂടി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ലൈസ് കനം കുറഞ്ഞ് കിട്ടും കേട്ടോ. എത്ര കനം നമുക്ക് നന്നായിട്ട് കുറഞ്ഞ അത്ര ടേസ്റ്റ് കൂടും പഴംപൊരി. നല്ല കട്ടിയുള്ള പഴം വേണ്ട, ചിങ്ങെ നന്നായി കനം കുറക്കണം എന്നുണ്ടെങ്കിൽ തോലോട് കൂടിയിട്ട് തന്നെ നമ്മൾ സ്ലൈസ് ചെയ്യുക. എന്നിട്ട് ഈ തോല് എടുത്ത് കളഞ്ഞാൽ മതി. ഞാനിവിടെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കട്ടെ. ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർക്കാം. ഞാനിവിടെ അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് ക്രിസ്പ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് റവ, ഒരു 2 ടീസ്പൂണോളം റവ ചേർക്കട്ടോ. റവ ചേർത്തിട്ടുണ്ട് വെച്ചാൽ നമ്മുടെ ഇതിന് കുറച്ച് പഴംപൊരിക്ക് കുറച്ച് ക്രിസ്പ്നെസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഇത്രത്തോളം ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് കേട്ടോ, മഞ്ഞ കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ വേണ്ടവർക്ക് ഏലക്കായപ്പൊടി, ജീരകം പൊടി, ജീരകം പൊടിച്ചത്, പിന്നെ നമ്മുടെ കറുത്ത വെള്ളമൊക്കെ ഇടാം. ഞാൻ മാവ് ബാറ്റർ ഒന്ന് ശരിയാക്കിയതിന് ശേഷം കുറച്ച് എന്താ പഞ്ചസാര പൊടിച്ചതും കുറച്ച് ഏലക്കായും കൂടിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് പൊടിക്കുക. പൊടിച്ചതിന് ശേഷം ആദ്യം പൊടിന നന്നായിട്ട് എല്ലാ പൊടികളും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ചേർക്കട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ പൊടിയൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിന് ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കി നോക്കണ്ട. ഇപ്പൊ നമ്മുടെ മാവ് ഇവിടെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിൽ ഈ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. വെള്ളം ഒക്കെ പാകാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഒരു 1/2 മണിക്കൂർ നേരത്തോളം എടുത്ത് വെക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ടുണ്ട്, ഇതൊന്ന് പൊന്തി വരും. ആ സമയത്ത് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പൊ ഇതിൽ നമുക്ക് സോഡാപ്പൊടിയോ അല്ലെങ്കിൽ കളറോ ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പഴംപൊരിയാണ്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ഒന്നും നമ്മൾ അഡീഷണലോ ആയിട്ട് ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ നല്ല അടിപൊളി പഴംപൊരി ആയിരിക്കും. ഈ സ്പൂണിലാണല്ലേ കോട്ടിങ് അങ്ങനെ നിൽക്കുന്നത്, ഈ പരുവത്തിലുള്ള മാവായിരിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമ്മുടെ പഴം പൊരിക്കാൻ ഞാനിവിടെ ചീനിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാന് വെളിച്ചെണ്ണ ഒഴിക്കണത്, വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലാണ് പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ എണ്ണ നല്ല തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പഴം ഒരു മുക്കല് മാത്രം മുക്കിയിട്ട് അതിലേക്ക് ചേട്ടാ എണ്ണയ്ക്ക്. നമ്മുടെ പഴംപൊരി കൂടെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുക്കുകയാണ്, 2.5 മണിക്കൂർ വെച്ചാൽ തന്നെ ഇതിങ്ങനെ ഒന്ന് പൊന്തി വരും. ഞാൻ 2ാമത്തെ ട്രിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ആവുമ്പോ മറച്ചിട്ട് കൊടുക്കുക. അതുകൊണ്ട് യാതൊരു രുചി വ്യത്യാസമില്ല. അപ്പൊ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടിയോടാണ് ഉണ്ടാക്കിയേക്കുന്നത്, പക്ഷെ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. നല്ല ടേസ്റ്റിന്റെ ഈ റെസിപ്പി ഉപയോഗിച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്